ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പൊ നമുക്കിപ്പോ അറിയാം, ബിഗ് ബോസിനെ സംബന്ധിച്ചിട്ട് അഖിൽ മാരാരിന്റെ ലൈവ്, ഡി ജെ സിബിന്റെ ലൈവ്, പിന്നെ ഈ റിയൽ ഇഷ്യൂ, ഇത് നമുക്ക് മൂന്നായിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് സംസാരിക്കാം. അതായത് ഹൈ ഇന്റൻസിറ്റി അഖിൽ മാരാരിന്റെ ലൈവിനെ കുറിച്ചുള്ള സംബന്ധം, മീഡിയം ഇന്റൻസിറ്റി ആയിട്ട് ഡി ജെ സിബിന്റെ സംഭവം, പിന്നെ ലോ ഇന്റൻസിറ്റി ദ റിയൽ മാറ്ററും. അങ്ങനെ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സംഭവത്തിനെ കുറിച്ച് സംസാരിക്കാം. ആദ്യം തന്നെ ഇപ്പൊ അഖിൽ മാരാരിന്റെ ലൈവ് നമുക്ക് കാണുകയാണെങ്കിൽ അടിച്ച് അമർത്തിയിരിക്കുകയാണെന്ന് പറയണം. അമ്മാതിരി രീതിയിൽ ഫയർ ചെയ്തിട്ടാണ് ബിഗ് ബോസിനെ കുറിച്ചും ബിഗ് ബോസിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒഫീഷ്യൽസിനെ കുറിച്ചൊക്കെ ഒന്ന് രണ്ട് ആൾക്കാരായിട്ടുള്ളൂ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന, അവരൊക്കെയാണ് ഇത് കാണിക്കുന്നത്. അവരൊരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് ചെയ്ത അനീതി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അഖിൽ മാരാർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് സംബന്ധിച്ച് അഖിൽ മാരാർ ഈ ബിഗ് ബോസ് കാണാറില്ല. ഇത് തല്ലിപ്പൊളി ഷോ ആണ്, അവിഞ്ഞ ഷോ ആണ്. ഈ ഷോവിന്റെ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്ത് കപ്പ് ഉയർത്തിയ ആളാണെന്ന് പറയുന്നതെന്നൊക്കെയുള്ള കാര്യം, അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ നിങ്ങൾ ആലോചിക്കണം. അത്രക്ക് വൃത്തിയിട്ട ഷോ ആണെങ്കിൽ അതിന് പോരുത്. അതിന് മുമ്പ് ഈ ഷോവിന് പോകുന്നതിൻ്റെ മുമ്പേ ഉണ്ടായിരുന്ന ഒരു സംഭവം നമുക്കറിയാം വൈറലായത്. കാരണം ഇതിലും നല്ലത് ലുലു മാളിൽ പോയിട്ട് ഉണ്ട് പൊക്കി കാണിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ ഒരാളാണ് അഖിൽ മാരാർ. എന്നിട്ടാണ് ആ ഷോയിൽ പോയതും അവിടുന്ന് കപ്പ് വാങ്ങിച്ച് അവരുടെ ഫ്ലാറ്റില് ഫ്ലാറ്റിന്റെ സംഭവം ഫ്ലാറ്റും കിട്ടി തോന്നുന്നു. അപ്പോൾ സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര വലിയ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ സപ്പോർട്ട് കണ്ട് ബിഗ് ബോസ് മേടിച്ചു, ബിഗ് ബോസ് അവനെ അവിടുന്ന് ഒഴിവാക്കി, പിന്നെ എന്തൊക്കെയോ തൊട്ടും തൊടാതെയൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ ബൈപോളാർ ഡിപ്രഷൻ്റെയും ബാക്കിയുള്ള ഡിപ്രഷൻസിൻ്റെ ഒക്കെ മരുന്ന് കൊടുത്തു, അവനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചു, ഭ്രാന്തനാക്കി ചിത്രീകരിച്ചു. പിന്നീട് വേറെ സംഭവം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ സ്ത്രീകളെയൊക്കെ വേണ്ടാത്ത രീതിയിൽ അപ്രോച്ച് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ക്ഷണിച്ചു എന്നൊക്കെ വെച്ചിട്ടൊക്കെ പറയുന്നത്. ഇതൊക്കെ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ്. വ്യക്തമായ തെളിവില്ലാതെ പറഞ്ഞാൽ കുടുങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇത് അത്രയും വലിയ കോപ്പറേറ്റാണ്, അതിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പൂർണ്ണമായിട്ടുള്ള സംഭവങ്ങൾ ഡി ജെ സിബിൻ അവിടെ എന്താണ് കാണിച്ചത് എന്ന് അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള സംഭവം നമുക്കറിയില്ല. അപ്പൊ ആ രീതിയിലാണ് ലൈവ് പോയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ലാലേട്ടനെ എല്ലാവരും ഗോമാളിയാക്കുന്നു. മോഹൻലാൽ എന്ന വ്യക്തിക്ക് ഈ സംഭവം എന്താ അറിയേണ്ടതാണോ? അതിന് അവിടെ എന്തിനാണ് മോഹൻലാലിന്റെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണർ പറയുന്നത്? ലാലേട്ടൻ എന്താ ചെറിയ 2 വയസ്സുള്ള കുട്ടിയോ മറ്റാണോ? എത്ര ലീഗൽ ടീമുണ്ട് അവർക്ക്? അവർക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള ധാരണയാണ് മണ്ടത്തരൻ എന്ന് ആദ്യം പറയണം. അവരൊക്കെ വ്യക്തമായി ഈ ഷോവിനെ കുറിച്ചും ഇതിന്റെ ഓർഗനൈസേഴ്സിനെ കുറിച്ചും അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഉള്ള ആൾക്കാരെ കുറിച്ചും അറിഞ്ഞിട്ടാണ് ഈ ഷോയിലൊക്കെ പോയിരിക്കുന്നത്. ഇത് നെഗറ്റീവ്ലി എത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ വൈറൽ അറ്റാക്കും സൈബർ അറ്റാക്കും ഇതൊക്കെ ഓരോ കണ്ടസ്റ്റന്റിന്റെ ബോളിലൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഷോയിലൊക്കെ പോകുന്നത്. അതുകൊണ്ട് അവിടെ ഒരു തുടച്ച് മിനിക്കലിന്റെ ആവശ്യമില്ല, പറയുകയാണെങ്കിൽ മുഴുവനായിട്ട് പറയണം. അപ്പൊ ആ ഹൈ ഇന്റൻസിറ്റി കാര്യം അവിടെ തീർന്നു. ഇനി മീഡിയം ഇന്റൻസിറ്റി കാര്യം എന്ന് പറഞ്ഞാൽ ഡി ജെ സിബിന്റെ ലൈവ്. ഡി ജെ സിബിന്റെ ലൈവ് ഞാൻ കാണേണ്ട ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് പുള്ളി എന്നെ പറയുന്നുണ്ട്, എനിക്കത്ര മനക്കെട്ടിയുള്ള ആളല്ല, മുമ്പത്തെ വിന്നേഴ്സിനെ പോലെ അത്ര മനക്കെട്ടിയുള്ള ആളല്ല ഞാൻ, അത് എൻ്റെ കുറവായിരിക്കും, ചിലപ്പോൾ ഈ ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരിക്കില്ല ഞാൻ. ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ വളരെ കൂളായിട്ടാണ് സംസാരിച്ചത്. നിങ്ങൾ കൂളായിട്ടോ കൂളല്ലാതെയോ സംസാരിക്കുന്നതല്ല നിങ്ങൾ ഹൗസിൽ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി ഫിറ്റാണെന്ന് വെർഡിക്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടർ, എസ്പെഷ്യലി ഒരു ഡോക്ടർ. അവർക്ക് ചിലപ്പോൾ നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടാവും. അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? ആ ഒരു സംഭവം അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് വിലയിരുത്താമല്ലോ. പിന്നീട് പറയണ്ടായിരുന്നു, എനിക്കറിയാം എനിക്കെതിരെ നടക്കുന്ന പി ആർ ആയിരിക്കാം ചിലപ്പോൾ ഇത്. എന്ത് പി ആർ? നിങ്ങൾ ആരാണ്? രജിത് കുമാറാണ്, അല്ലെങ്കിൽ ഡോക്ടർ റോബിനാണ്. ഫസ്റ്റ് സീസൺ തൊട്ട് 6th സീസൺ വരെ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ഈ സാബു മോൻ ജയിച്ച ആ ഒരു സംഭവത്തിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ അന്ന് മൂന്നാൾക്കാർ ഒപ്പത്തിനൊപ്പം ഏകദേശം പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മൂന്നാൾക്കാർക്കും ഏകദേശം ഒരേപോലുള്ള ഫാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ലാസ്റ്റ് മൂന്നാളെത്തിയത്. ഷിയാസ് കരീം, പേളി മാണി ആൻഡ് സാബു മോൻ. സാബു മോൻ എന്നിട്ട് ജയിച്ചു. ഇന്ന് അഖിൽ മാരാറിന്റെ ലൈവ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവര് വിചാരിച്ചത് പേളി മാണിയാണ് ജയിക്കുക, പക്ഷെ സാബു മോൻ ജയിച്ചു പോയി. അത് ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. അപ്പം തന്നെ ആ കാര്യം തുടങ്ങല്ലോ അവിടെ. പിന്നീട് നോക്കുകയാണെങ്കിൽ രജിത് കുമാറിന് ഉണ്ടായ പോലെ ഒരു ഫാൻ ഫോളോയിങ്, അല്ലെങ്കിൽ ഒരു ഹാർഡ് കോർ ലവ് ആ ഷോയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. വേറെ ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് പിന്നീട് ഉണ്ടായത് റോബിന് മാത്രമാണ്. ഈ അഖിൽ മാരാർ പങ്കെടുത്ത ബിഗ് ബോസ് ഷോ വരെ തണുത്തൊരു ഷോവും ഏറ്റവും തല്ലിപ്പൊളി ഷോ എന്നും വിചാരിച്ചൊരു സംഭവം ഉണ്ട് ആൾക്കാർ. ഒരു സംഭവം നടക്കുന്നില്ല, വെറും നനഞ്ഞ പടക്കം പോലുള്ള ഒരു ഷോ. അതുപോലെയായിരുന്നു ആ ഷോ.
ഈ എയർപോർട്ടിൽ നിന്ന് വന്നിട്ടുള്ള സ്വീകരണം നമ്മൾ കണ്ടാൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. രജിത് കുമാർ വന്നപ്പോൾ എന്തായിരുന്നു ആ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ആരവെന്നും, അതുപോലെ റോബിൻ വന്നപ്പോൾ എന്തായിരുന്നു ആ സമയത്ത് ഉള്ള ആരവെന്നും, പിന്നീടുള്ള ഒരു ചരിത്രം. റോബിനെ രണ്ടാമത് വീണ്ടും ബിഗ് ബോസിലേക്ക് വിളിച്ചതും, അങ്ങനെ റോബിന്റെ പല സംഭവങ്ങൾ എക്സ്പോസ്ഡ് ആയതും, അങ്ങനെ കോമഡി പീസ് ആയതൊക്കെ. അപ്പൊ ഈ സിബിൻ തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ ഫിറ്റ് ആയിരിക്കില്ല, ഞാൻ ചിലപ്പോൾ അത്രയും സ്ട്രോങ് ആയിരിക്കില്ല. ബ്രോ, ഇത് നിങ്ങളെ ഫിസിക്കലിയും മെന്റലിയും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനും കളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു മൈൻഡ് ഗെയിമാണിത്. അല്ലാണ്ട് ബിഗ് ബോസ് നിങ്ങൾക്ക് പുറത്തുള്ള സാധനം, നിങ്ങൾക്ക് പുറത്തുള്ള സപ്പോർട്ട് മുഴുവൻ അതേപടി പറഞ്ഞു തരുന്നൊരു ഗെയിം ഷോ ഒന്നല്ല. എല്ലാവരുടെ ഭാഗത്ത് തെറ്റ് വന്നതുകൊണ്ട് തന്നെയാണ് ഔട്ടായിരിക്കുന്നത്. രജിത് കുമാറിനെ അല്ലാതെ ഒരിക്കലും അവർ ഔട്ടാക്കില്ല. ആ കണ്ണിൽ മുളക് തേച്ച സംഭവം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു, എന്തിനാണ് പിന്നെ രജിത് കുമാർ അന്ന് പോയിട്ട് സോറി പറയേണ്ട ആവശ്യം? ഷോയിൽ തന്നെ ഇരുന്നിട്ട് എനിക്ക് പറ്റിയ തെറ്റാണ്, അങ്ങനെ ഇങ്ങനെ ഒരു ഗെയിമിന്റെ പാർട്ടായി ചെയ്ത, ഒരു പ്ലെയറിന്റെ പാർട്ടായി ചെയ്ത എന്ന് എന്തിനാ പറഞ്ഞു? റോബിൻ എന്തിനാണ് അന്ന് പിന്നെ പോയിട്ട് സോറി പറഞ്ഞത്? ഞാൻ തള്ളിയത്, അല്ലെങ്കിൽ റോബിൻ സ്വന്തമായി ഡിഫെൻഡ് ചെയ്യായിരുന്നില്ലേ? ഷോ നിറങ്ങിയതിന് ശേഷം റോബിൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ രണ്ടാമത് വീണ്ടും ഷോയിലേക്ക് പോകുന്നത് വരെ. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മീഡിയം ഇന്റൻസിറ്റി കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. അത് സിബിൻ്റെ ലൈവ്, പിന്നെ പല വേറെ പല കാര്യങ്ങളും നടന്നു. അത് കോൺട്രാക്റ്റിൻ്റെ സംഭവം ഉള്ളത് കൊണ്ടൊന്നും അതെനിക്കിപ്പം പറയാൻ പറ്റില്ല. പക്ഷേ ആ സമയമാകുമ്പോൾ ഞാനത് പറയും, പറയേണ്ടി വന്നാൽ പറയുന്നൊക്കെ പറഞ്ഞു. ഇത് സെക്കൻഡ് ആയിട്ടുള്ള സംഭവം. ഇനിയിപ്പോൾ മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇതൊന്നും അഖിൽമാരോട് കണ്ടിട്ടാണോ പറഞ്ഞത് നമുക്കറിയില്ല, കാരണം പുള്ളി തന്നെയാണ് കാണാറില്ല ഈ ഷോ എന്ന് പറഞ്ഞത്. ഹൗസിൽ നടന്ന കാര്യം, ഏറ്റവും വലിയ കോമഡി പീസ്, ഏറ്റവും വലിയ കോമഡി പീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കോമഡി പീസ്. ഈ പുള്ളി രണ്ട് ദിവസം ലാലേട്ടൻ്റെ ഒരു സംഭവം, അതായത് എസ്പെഷ്യലി പറയണേ സാറ്റർഡേ, സൺഡേ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല, പവർ ഹൗസ് നിന്ന് ഒഴിവാക്കി, പവർ ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടേ അടുത്ത കളി കളിക്കണം. അവിടെ പോയി കാണിച്ചു കൊണ്ടിരുന്ന കളി, അയ്യോ മോങ്ങുമായിരുന്നു. എനിക്കിവിടെ പറ്റില്ല, എനിക്കിവിടെ പറ്റില്ല, ഞാൻ എൻ്റെ മൈക്ക് ഊരി വെക്കുന്നു. മൈക്ക് ഇടുക എന്നുള്ളത് അവിടുത്തെ ഏറ്റവും മെയിൻ കാര്യമാണ്. ഞാൻ ക്യാപ്റ്റൻസി സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്റ്സ്മാൻ ക്യാപ്പ് ഊരി ഗ്രൗണ്ടിൽ വെച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് ഈ പുള്ളി ചെയ്തത്. മൈക്ക് ഊരി വെക്കുന്നു, ഇനി ഞാൻ സംസാരിക്കില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് പേടിയാവുന്നു, എനിക്ക് സൗണ്ട് തെക്കുന്നത് എന്താണിത്? ഒരു നോർമലായിട്ടുള്ള ഒരാൾക്കാർക്ക് ഉണ്ടാവുന്നതാണോ? നിങ്ങൾ ചെവി പൊത്തി പിടിക്കുന്നത് കാര്യം ഒക്കെ നമ്മൾ കണ്ടാണല്ലോ ഓരോ ഇത് അനൗൺസ്മെന്റിന്റെ സമയത്തൊക്കെ. എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഇതാവുന്നു അതാവുന്നു, എനിക്ക് പറ്റില്ല, എനിക്കിപ്പം ഇത് വേണം, എനിക്ക് സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കണം, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം, അങ്ങനെയൊക്കെ ആയി 4000 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം സൈക്കോളജിസ്റ്റിനടുത്ത് ഡോക്ടറുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തപ്പം തന്നെ പുള്ളി ഒന്ന് പതറി. പുള്ളി പറഞ്ഞു, എന്തെങ്കിലും ഒരു അവസരം എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവുമോ എന്ന് അറിയണമല്ലോ. ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കുമല്ലോ എന്തായാലും. അതായത് റോട്ടിൽ കൂടി നടന്നു പോകുന്ന ആളെ ഡോക്ടറായിട്ടൊന്നും വെക്കില്ലല്ലോ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഷോയിലാവുമ്പോൾ. അപ്പോൾ അവർക്ക് സംസാരിച്ചിട്ടുണ്ട് തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലുള്ള ആളാണോ എല്ലാന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് മെഡിക്കലി തെളിയിക്കാൻ പറ്റുമോ പുള്ളി എന്താണ് പറഞ്ഞത് എന്നുള്ള റെക്കോർഡഡ് സെഷനാണോ? ആര് പറയുന്നത് വിശ്വസിക്കും? ഒരു ഡോക്ടർ പറയുന്ന തന്നെയല്ലോ വിശ്വസിക്കാൻ പറ്റും. അത് ഇത്രയും കാലം 6 വർഷമായിട്ട് നടക്കുന്ന ഷോ ആണല്ലോ, എത്രയോ കണ്ടസ്റ്റൻസും പങ്കെടുത്തിട്ടുള്ള ഷോ ആണ്. അത് സിനിമയിലുള്ള ആൾക്കാർ മാത്രമല്ല പങ്കെടുക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ, പല വിഷയങ്ങളിലും ഇടപെടുന്ന ആൾക്കാർ, അവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അവരൊന്നും പറയാത്തൊരു കാര്യമാണല്ലോ ഇത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭ്രാന്തനാക്കി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷോ. ബിഗ് ബോസ് ഹൗസിൽ എന്താണ് സിബിൻ കാണിച്ചുകൊണ്ടിരുന്നത്? സ്വന്തം കുളം കുഴിച്ചു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇത്രയും കടന്ന് കളിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇയാൾ ഇനി അടുത്തേര് വീണ്ടും ഇതാവും, ഇതേ പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ വീണ്ടും വരും. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ചിന്തിച്ചോളം? ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയല്ലോ. തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താണ് അവിടെ കിടന്ന് പറഞ്ഞത്? നിങ്ങളെ വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്തതൊന്നും അല്ലല്ലോ. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എനിക്ക് പറ്റില്ല, എനിക്ക് പോകണം, എനിക്ക് പോകണം, എനിക്ക് പേടിയാവുന്നു, എനിക്ക് തീരെ വയ്യ, എനിക്ക് വയ്യ. നിങ്ങളതല്ലേ പറഞ്ഞത്? അല്ലാണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കണം എന്ന് നിങ്ങൾ പറഞ്ഞോ? അവസാനം കൺഫെഷൻ റൂമിൽ കയറ്റിയപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ഉണ്ടാവും ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പത്തേക്കും ഒന്ന് പണി വാളിയൊന്നൊന്ന് പേടിച്ച്. പിന്നെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിചാരിച്ചിട്ടുണ്ടോ ഇയാൾ മെന്റലി ഫിറ്റ് അല്ല, അല്ലെങ്കിൽ ഈ ഷോന്റെ പ്രഷർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ഇതൊക്കെയാണ് എൻ്റെ ഒരു അനാലിസിസ് ഈ വീഡിയോന്റെ. നമ്മൾ കട്ട് ആൻഡ് എഡിറ്റ് ഒന്നും ഇല്ലാണ്ട് ഒറ്റ ഷോർട്ടിന് ഇത് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ സംഭവത്തിനെ കുറിച്ച് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാനിത് കേട്ട കാര്യങ്ങൾ വ്യക്തമായി കേട്ടതിന് ശേഷം അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. കാരണം എന്നാലേ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ധാരണ ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ള സംഭവത്തിനെ കൊണ്ട് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും പണി വാങ്ങിച്ചു, ഔട്ടായി, അത്ര തന്നെ. ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ഷോ അല്ലെങ്കിൽ അപാരമായ പ്രേക്ഷക സപ്പോർട്ടൊന്നുമില്ല. ഒരു 100-10 ആൾ അവിടെ വന്നിട്ടുണ്ടാവും, 100 ആൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ക്യാമറയും എടുത്തിട്ട് ഇങ്ങനെ ബിഗ് ബോസിന് വരുന്ന ആൾക്കാരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന 50 ഇന്റർവ്യൂ ചോദിച്ചു നടക്കുന്ന ആൾക്കാരും എല്ലാം ഇപ്പം ധാരാളമായിട്ടുണ്ട്.
സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ അന്നും വലിയ സംഭവമൊന്നുമില്ല, അത് ആര് വന്നിറങ്ങിയാണ്. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ഡൗൺ ബിലോ. ഇനിയിപ്പോൾ കുറേ എക്സ്പോസ്ഡ് ആവുമോ ബിഗ് ബോസ്, ഷോ ക്യാൻസൽ ആവുമോ, ഇനിയിപ്പോൾ അഖിൽമാരെ ഒരു പുതിയ എന്തെങ്കിലും കാര്യം വെളിപ്പെടുത്തൂ, ഇതൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയാം. സോ വിൽ കം വിത്ത് അനദർ വീഡിയോ. സോ അട്ടിൽ നെക്സ്റ്റ് ടൈം, ശ്രീവി റേഞ്ചർ, ബൈ.